ഇന്ന് സംസ്ഥാനത്ത് 133 പേർക്ക് സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ രോഗബാധ നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 133 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, എങ്ങനെയാണ് കണക്കുകൾ? ശാലിനി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഉയർന്ന കോവിഡ് പോസിറ്റീവ് രോഗികളുടെ എണ്ണം ഇന്നായി മാറിയിരിക്കുകയാണ്. ഇന്നലത്തേക്കാൾ കൂടിയിരിക്കുന്നു. ഇന്നലെ 127 ആണെങ്കിൽ ഇന്ന് 133 പേർക്കാണ് ഇപ്പോൾ കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇന്ന് 93 പേർക്ക് രോഗമുക്തി നേടിയിട്ടുണ്ട്. 7 പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് 133 ഏതൊക്കെ ജില്ലകളിൽ എന്ന് നോക്കാം. തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പുതിയ കോവിഡ് പോസിറ്റീവ് രോഗികളുള്ളത്. 16 പേർക്കാണ് തൃശ്ശൂരിൽ രോഗബാധ. പാലക്കാട് ജില്ലയിൽ 15 പേർക്കും കൊല്ലം ജില്ലയിൽ 13 പേർക്കും ഇടുക്കിയിൽ 11, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള 10 പേർക്ക് വീതവും തിരുവനന്തപുരത്ത് 9 പേർക്കും പത്തനംതിട്ട ജില്ലയിൽ 8 പേർക്കും കാസർഗോഡ് 6 പേർക്കും എറണാകുളത്ത് 5 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇന്നത്തെ 133 80 പേരും വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും മടങ്ങി വന്നവരാണ്. 43 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ തുടരുന്നു. ഇന്ന് 9 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഇത് ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ നിന്നുള്ള 3 പേർക്ക് വീതവും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 2 പേർക്കും എറണാകുളം ജില്ലയിലെ ഒരാൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ. ഇതുകൂടാതെ ഇടുക്കി ജില്ലയിലെ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് കൂടി രോഗം ബാധിച്ചു. ആശങ്കയുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, 9 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, ഒപ്പം വീണ്ടും ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 93 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യമായി പറയാനുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 143,969 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. വീടുകളിലും ആശുപത്രികളിലും സർക്കാരിൻ്റെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലുമൊക്കെ ആയിട്ടാണ് ഇത്. ഏതാണ്ട് 150,000 അടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 പുതിയ സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൊല്ലം ജില്ലയിലെ തൃക്കോവിൽവട്ടം, മയ്യനാട്, ഇട്ടിവ, കല്ലുവാതുക്കൽ, കൊല്ലം കോർപ്പറേഷൻ തന്നെ ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുന്നു. കോട്ടയം ജില്ലയിലെ വാഴപ്പള്ളി, പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. അതേസമയം 9 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. തൃശ്ശൂരിലെ അവണൂർ, ചേർപ്പ്, തൃക്കൂർ, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി, വാടാനപ്പള്ളി, അളഗപ്പാനഗർ, വെള്ളാങ്ങല്ലൂർ, തോളൂർ, കൊല്ലം ജില്ലയിലെ ആദിച്ചനല്ലൂർ എന്നിവയെ ഒഴിവാക്കി ഇപ്പോൾ 109 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന രോഗ നിരക്ക് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 133 പേർക്ക് കൂടി രോഗബാധ.